ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എസ് എസ് മൈഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ബീറ്റ് ഫോറസ്റ്റിനെ ചോദിക്കുന്ന 20 സ്പെഷ്യൽ ടോപ്പിക്കാണ്. മുൻ വർഷത്തെ 20 ചോദ്യമാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് 021/22 എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യ, അതായത് FSIയുടെ 2019 സർവേ റിപ്പോർട്ട് പ്രകാരം ശരിയായവ തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ ബി ആണ് 1, 2. അതായത് ഇന്ത്യയുടെ മൊത്തം ഭൂവിസ്തൃതിയുടെ 21.16% വനാവരണം അഥവാ ഫോറസ്റ്റ് കവറാണ്. വനാവരണം കൂടിയിട്ടുള്ള സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ യഥാക്രമം കർണാടക, ആന്ധ്രാപ്രദേശ്, കേരളം എന്നിവയാണ് ആദ്യം 3 സ്ഥാനത്തുള്ളത്. 1927 ഇന്ത്യൻ വനനിയമപ്രകാരം ശരിയായ വസ്തുത തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ ഡി ആണ് ഓൺലി വൺ, അതായത് വൺ ഓൺലി. ഒരു വനമേഖലയെ റിസർവ് വനമായി പ്രഖ്യാപിക്കാനുള്ള അധികാരം സംസ്ഥാന സർക്കാരുകൾക്ക് നൽകിയിട്ടുണ്ട്. ജൈവ വൈവിധ്യത്തിൻ്റെ നാശത്തിന് പ്രധാന കാരണങ്ങളായി കണ്ടെത്തിയിട്ടുള്ള തിന്മയുടെ ചതുഷ്കോണിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് 1, 3. അതായത് അന്യദേശ ജീവികളുടെ അധിനിവേശവും സഹവംശനാശവും. 1, 3. 84. നീലക്കുറിഞ്ഞിയുടെ സംരക്ഷണാർത്ഥം കേരളത്തിൽ 2006 രൂപീകൃതമായ സങ്കേതം ഏതാണ്? കുറിഞ്ഞിമല. എളുപ്പമുള്ള ചോദ്യമായിരുന്നു. താഴെ കൊടുത്തിരിക്കുന്ന സ്ഥാപനങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളും ശരിയായി ചേർത്തിരിക്കുന്നത് തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ സി ആണ് 1, 2, 3, 4. അതായത് ഇന്ത്യൻ ഓഫ് ഫോറസ്റ്റ് ജനറ്റിക് ആൻഡ് ട്രീ ബ്രീഡിംഗ് കോയമ്പത്തൂരാണ്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വുഡ് സയൻസ് ആൻഡ് ടെക്നോളജി ബാംഗ്ലൂരാണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറസ്റ്റ് മാനേജ്മെൻറ്റ് സ്ഥിതി ചെയ്യുന്നത് ഭോപ്പാലിലാണ്. ലാസ്റ്റ് വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് ഡെറാഡൂണിലാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിലുള്ളത്. 86-ാമത്തെ ചോദ്യം, ഒരു വനഭൂമി വനേതര ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കണമെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ മുൻകൂർ അനുമതി ആവശ്യമാണ് എന്ന് നിഷ്കർഷിച്ചിരിക്കുന്നത് ഏത് നിയമത്തിലാണ്? ആൻസർ ഓപ്ഷൻ ഡി, വന സംരക്ഷണ നിയമം 1980. സഹ്യപർവ്വത നിരകളിൽ തദ്ദേശീയമായി മാത്രം കാണപ്പെടുന്ന ജീവി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് 1, 2, 3. സിംഹവാലൻ കുരങ്ങ്, വരയാട്, കരിങ്കുരങ്ങ്. IUCN ചുവപ്പ് പട്ടിക അഥവാ റെഡ് ലിസ്റ്റ് സംബന്ധിച്ച് ശരിയായവ തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ ബി 2, 3. അതായത് 1992 കെനിയയിൽ നടന്ന അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ സമ്മേളനത്തിൽ വെച്ചാണ് വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെ വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ചുവന്ന പട്ടിക പ്രസിദ്ധീകരിച്ചത്. സോറി, പറഞ്ഞതിലൊരു മിസ്റ്റേക്ക് ഉണ്ട്. ശരിയായവയാണ് ചോദിച്ചിട്ടുള്ളത്, ഞാൻ തെറ്റായതിൻ്റെ ആൻസർ പറഞ്ഞു. ആൻസർ ഓപ്ഷൻ ബി ആണ് വന്നിട്ടുള്ളത്, അതായത് 2, 3 എന്നുള്ളതാണ്. വന്യജീവികളുടെ നിലനിൽപ്പിന് നേരിടുന്ന ഭീഷണിയുടെ അടിസ്ഥാനത്തിൽ അവയെ 9 വിഭാഗങ്ങളായി തരംതിരിച്ചിട്ടുണ്ട്. മലബാർ സിവറ്റ് അഥവാ മലബാർ വേരുകൾ ഗുരുതര വംശനാശ ഭീഷണി നേരിടുന്ന ഇനത്തിൽപ്പെടുന്ന ജീവിയാണ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് ശരിയായിട്ടുള്ളത്, 2, 3. ഒന്ന് തെറ്റായിട്ടുള്ള കാര്യമാണ്. 89-ാമത്തെ ചോദ്യം, ദേശീയ കടുവ സംരക്ഷണ അതോറിറ്റി NTCA സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി 2 only. അതായത് ദേശീയ കടുവ സംരക്ഷണ അതോറിറ്റിയുടെ അധ്യക്ഷൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. 90-ാമത്തെ ചോദ്യം, 2019 കൺവെൻഷൻ ഓഫ് ഇൻ്റർനാഷണൽ ട്രേഡ് ഇൻ എൻഡഞ്ചർഡ് സ്പീഷീസ് അതായത് സൈറ്റ്സ് CITES കോൺഫറൻസ് ഓഫ് പാർട്ടീസ് അപ്പെൻഡിക്സ് 1 ഉൾപ്പെടുത്തുവാൻ ഇന്ത്യ ആവശ്യപ്പെട്ട വന്യജീവി ഏതാണ്? ആൻസർ ഓപ്ഷൻ എ നക്ഷത്രാമ. ഒരു സസ്യത്തെ 1972 വന്യജീവി നിയമത്തിൻ്റെ പട്ടിക 6 ഉൾപ്പെടുത്തിയാൽ അതുകൊണ്ട് വിവക്ഷിക്കുന്നത് എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി, കൃഷി ചെയ്യണമെങ്കിൽ ലൈസൻസ് ആവശ്യമാണ്. താഴെ കൊടുത്തിരിക്കുന്ന അന്താരാഷ്ട്ര ദിനാചരണങ്ങൾ ശരിയായി ചേരുംപടി ചേർത്തിരിക്കുന്നത് തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ എ.
2021 ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് താഴെ പറയുന്നവയിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ എ വൺ ഓൺലി. 94 താഴെ കൊടുത്തിരിക്കുന്ന സവിശേഷതകൾ ഏത് ജൈവമണ്ഡല റിസർവിനെ കുറിച്ചാണെന്ന് കണ്ടുപിടിക്കുക. ആൻസർ ഓപ്ഷൻ സി നീലഗിരി. താഴെ കൊടുത്തിരിക്കുന്ന സംരക്ഷിത മേഖലകളിൽ വന്യജീവി സങ്കേതം അല്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി വൺ ഓൺലി, സൈലൻറ്റ് വാലി മാത്രം. വന്യജീവി സങ്കേതം അല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ബഹിർസ്ഥല സംരക്ഷണ രീതി അല്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ദേശീയോദ്യാനങ്ങൾ. പ്രൊജക്ട് എലിഫൻറ്റ് സംബന്ധിച്ച് ശരിയായവ തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ ബി 2 and 3. 4 ക്ഷേമവും പരിപാലനവും ഈ പദ്ധതി ഉദ്ദേശ ലക്ഷ്യങ്ങളിലൊന്നാണ്. കേരളത്തിലുള്ള 4 ആന സംരക്ഷണ റിസർവുകൾ ഒന്നാണ് നിലമ്പൂർ. യുണൈറ്റഡ് നേഷൻ എൻവയോൺമെൻറ്റ് പ്രോഗ്രാം UNEP കുറിച്ച് ശരിയായവ തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ ഡി 1, 2, 3 ശരിയാണ്. കമ്പ്യൂട്ടർ വിഭവങ്ങൾ ദുരുപയോഗം ചെയ്ത് മറ്റുള്ളവരെ നിർബന്ധിക്കുകയും ഭയപ്പെടുത്തുകയും ചെയ്യുക വഴി ജനങ്ങളിൽ ഭീകരത സൃഷ്ടിക്കുന്നത് അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ആൻസർ ഓപ്ഷൻ ഡി സൈബർ ഭീകരവാദം. വിവര സാങ്കേതിക നിയമ വകുപ്പ് 77B പ്രകാരം 3 തടവ് ലഭിക്കാവുന്ന കുറ്റകൃത്യങ്ങളുടെ സ്വഭാവം? ആൻസർ ഓപ്ഷൻ എ വാറൻ്റ് കൂടാതെ അറസ്റ്റ് ചെയ്യാവുന്നതും ജാമ്യം ലഭിക്കുന്നതുമായ കുറ്റങ്ങൾ. അപ്പോൾ ഇത് ഫൈനൽ ആൻസർക്ക് PSC തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഫൈനൽ ആൻസർക്ക് പ്രകാരം എടുത്തിട്ടുള്ള 20 ടോപ്പിക്കാണ്. അപ്പോൾ പഠിച്ചു കഴിഞ്ഞവർക്ക് ഇതൊരു റിവിഷനായി കാണാം. ഇനി ഇതുവരെ പഠിക്കാത്തവർക്കാണെങ്കിൽ ഏതൊക്കെ ഭാഗത്തു നിന്ന് ചോദിക്കുമെന്നുള്ളതിനുള്ള ഒരു അറിവായിട്ടും കാണാം. കാരണം സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലായിരിക്കും മിക്കവാറും ഇപ്രാവശ്യത്തെ എക്സാമുകൾ ഉണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ എല്ലാം ഡീപ്പായി പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് സ്പെഷ്യൽ ടോപ്പിക്കിൽ മാർക്ക് നേടാൻ സാധിക്കൂ. JK മറ്റു വിഭാഗങ്ങളൊക്കെ ഏത് ഭാഗത്തു നിന്നാണ് ചോദിക്കുന്നത് എന്നുള്ള ക്ലാസ് നമ്മൾ എടുത്തിട്ടുണ്ട്. അത് കണ്ടാലും മതി. താങ്ക്സ് ഫോർ വാച്ചിങ്.